ഈശം ശേഖരിച്ച് ജനിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഏപ്രിൽ 5, ഇന്നത്തെ അനുദിന വിശുദ്ധനായ വിശുദ്ധ വിൻസെന്റ് ഫെററിനെ കുറിച്ച് നിങ്ങൾക്ക് പിടിച്ചല്ലോ. പുണ്യ അഭ്യാസത്തിനും ദാനധർമ്മങ്ങൾക്കും പൂക്കൾ പേറ്റ മാതാപിതാക്കന്മാരിൽ നിന്ന് സ്പെയിനിൽ വലേൻസിയ എന്ന പ്രദേശത്ത് വിശുദ്ധ വിൻസെന്റ് ജനിച്ചു. വിൻസെന്റിന്റെ ഒരു സഹോദരൻ ബോനിഫസ് കർത്തൂസ്യൻ സഭയുടെ ജനറാലായിരുന്നു. വിശുദ്ധ വിൻസെന്റ് ചെറുപ്പം മുതൽ തന്നെ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിച്ചിരുന്നു. ഈശോയുടെ പീഠാനുഭവത്തോടും ആദരമായ ഭക്തിയുണ്ടായിരുന്നു വിശുദ്ധ വിൻസെന്റിന്. 12 വയസ്സുള്ളപ്പോൾ വിശുദ്ധൻ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചു തുടങ്ങി. 18-ാമത്തെ വയസ്സിൽ ഈ വിശുദ്ധൻ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. 28-ാമത്തെ വയസ്സിൽ ഡോക്ടറേറ്റ് നേടി. ഫാദർ വിൻസെന്റിന്റെ പ്രധാന പ്രേക്ഷിത വേല പ്രസംഗമായിരുന്നു. കുരിശ് രൂപത്തിന് മുൻപിലിരുന്ന് ഒരുങ്ങിക്കൊണ്ട് ഫാദർ വിൻസെന്റ് ചെയ്തിരുന്ന പ്രഭാഷണങ്ങൾ ശ്രോതാക്കളെ കരയിപ്പിച്ചു. പാപം, മരണം, വിധി, നരകം, നിത്യത എന്നിതായിരുന്നു പ്രഭാഷണ വിഷയങ്ങൾ. തന്നിമിത്തം വിധിയുടെ മാലാഖ എന്ന അപരനാമം തന്നെ വിശുദ്ധ വിൻസെന്റിന് ഉണ്ടായിരുന്നു. വാഗ്വിലാസം കൊണ്ട് മാത്രമല്ല, തത്വചിന്തകൾ കൊണ്ടുകൂടിയാണ് ശ്രോതാക്കളെ സ്വാധീനിച്ചിരുന്നത്. 20 വർഷം സ്പെയിനിൽ, മജർക്കോ, ഇറ്റലി, ഫ്രാൻസ് മുതലായ സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. ഭാഷാപരവും അത്ഭുതപരവും അദ്ദേഹത്തിന് സിദ്ധിച്ചിരുന്നു. ബാഴ്സലോണയിലെ മെത്രാനായ ജോൺ സോളറിനോട് ഉണ്ടായിരുന്ന മുടന്ത് അത്ഭുതകരമായി മാറ്റിയത് ഫാദർ വിൻസെന്റ് ആണ്. ഗ്രാൻഡയിൽ അദ്ദേഹം അനേകം മുസ്ലിങ്ങളെയും തൊളിദോയിൽ കുറെയേറെ യഹൂദരെയും മാനസാന്തരപ്പെടുത്തി. ഒരിക്കൽ ഒരു പ്രശസ്ത വ്യക്തി തന്റെ പ്രസംഗം കേൾക്കുവാൻ വരുന്നുണ്ടെന്ന് കേട്ടിട്ട് ഈ വിശുദ്ധൻ നല്ലവണ്ണം പഠിച്ചൊരുങ്ങി. എന്നാൽ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല. അന്നത്തെ പ്രസംഗം ആ മഹാന് ഹൃദയസ്പർശിയായി തോന്നിയില്ല. വേറൊരു ദിവസം അതേ മനുഷ്യൻ വിശുദ്ധ വിൻസെന്റിന്റെ പ്രസംഗം ഹൃദയസ്പർശകമായി തോന്നി. കാരണം ആരാഞ്ഞപ്പോൾ വിശുദ്ധൻ പറഞ്ഞു, ആദ്യത്തെ ദിവസം വിൻസെന്റ് പ്രസംഗിച്ചു, 2-ാമത്തെ ദിവസം വിൻസെന്റിലൂടെ യേശുക്രിസ്തുവാണ് സംസാരിച്ചത്. ആധ്യാത്മിക ജീവിതം, ആന്തരിക മനുഷ്യൻ, കർത്യജപം, പ്രലോഭനങ്ങളിലുള്ള ആശ്വാസം, വിശ്വാസത്തിനെതിരെ 7 കത്തുകൾ എന്നിവയാണ് ഫാദർ വിൻസെന്റിന്റെ കൃതികൾ. ആധ്യാത്മിക ജീവിതം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്റെ ജീവിതം മുഴുവൻ ദുർഗന്ധമല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ ആത്മാവും ശരീരവും വ്രണിതമാണ്. എന്റെ പാപങ്ങളും അനീതികളും നിമിത്തം എന്റെ ജീവിതം ചീഞ്ഞു നാറുന്നു. വിനയത്തിന്റെ ഗുരുവായ ക്രിസ്തു എളിമയുള്ളവർക്ക് സത്യം വെളിപ്പെടുത്തുന്നു. അഹങ്കാരികളിൽ നിന്ന് അവിടുന്ന് അകന്നു മാറുന്നു. 60 വയസ്സുവരെ ഫാദർ വിൻസെന്റ് ദൈവസ്നേഹം പ്രസംഗിച്ചു ചുറ്റി സഞ്ചരിച്ചു. അവസാനം ക്ഷീണിതനായി വലേൻസിയയിലേക്ക് തന്നെ തിരിച്ചു വന്നു. 10 ദിവസം അദ്ദേഹം അസുഖമായി കിടന്നു. 10-ാം ദിവസം കർത്താവിന്റെ പീഡാനുഭവം തന്നെ വായിച്ചു കേൾപ്പിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. 1419 ഏപ്രിൽ 5-ാം തീയതി പെസഹ വ്യാഴാഴ്ചയുടെ തലേ ദിവസം സ്വർഗീയ വിരുന്നിനായി ഫാദർ വിൻസെന്റ് യാത്രയായി. ഒരിക്കൽ വിശുദ്ധ വിൻസെന്റ് ഫെറർ ഇങ്ങനെ പറഞ്ഞു, എന്തു ചെയ്യണമെങ്കിലും സ്വന്തം കാര്യം ചിന്തിക്കാതെ ദൈവത്തെപ്പറ്റി ചിന്തിക്കുക. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്തുടരാം. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ. ആമീൻ. താങ്ക് യു ജീസസ്.